ലോകത്ത് സർവനാശം വിതച്ച കോവിഡ് മഹാമാരിയിൽ നിന്നും കരകയറാൻ പാടുപെടുന്ന ലോകത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് എബോള രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഗിനിയയിലാണ് എബോള ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. ഇതിനു മുൻപ് 2013-16 കാലഘട്ടത്തിലാണ് ഗിനിയയിൽ രോഗവ്യാപനം ഉണ്ടായത്. രോഗത്തെ തുടർന്ന് തെക്കുകിഴക്കൻ മേഖലയിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. 4 പേർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും 3 പേർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. പ്രാദേശിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സായ സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 7 പേർക്കാണ് രോഗം ബാധിച്ചത്. ഗൗക്കയിലായിരുന്നു ശവസംസ്കാരം നടന്നത്. ഇതിൽ 3 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. വയറിളക്കം, ഛർദി, രക്തസ്രാവം എന്നീ രോഗലക്ഷണങ്ങൾ ഇവർ പ്രകടിപ്പിച്ചിരുന്നു. 7-അംഗ സംഘത്തിലെ 4 പേരെ നിലവിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ച സ്ത്രീക്ക് എബോള ബാധിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമല്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഗിനിയൻ സർക്കാർ എബോളയെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. എബോള കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. പഴംതീനി വവ്വാലുകളിൽ നിന്നുമാണ് ആഫ്രിക്കയിലെ മനുഷ്യരിലേക്ക് എബോള പകർന്നത് എന്നാണ് വിദഗ്ധരുടെ അനുമാനം. രോഗലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയുടെ ശാരീരിക ദ്രാവകങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിലൂടെ പടരുന്ന മാരകമായ വൈറസാണ് എബോള. ഇത് പടരുവാനായി രോഗിയായ ഒരാളെ വെറുതെ സ്പർശിച്ചാൽ മാത്രമല്ല, മറിച്ച് രോഗിയായ ഒരാളുടെ രക്തമോ മറ്റ് ശാരീരിക ദ്രാവകങ്ങളോ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കണ്ണുകൾ, മൂക്ക്, വായ, ചർമ്മത്തിലെ മുറിവുകൾ അല്ലെങ്കിൽ ഉരച്ചിലുകൾ എന്നിവയിലൂടെ രോഗവ്യാപനം ഉണ്ടാകാം. കടുത്ത പനി പോലുള്ള ലക്ഷണങ്ങളായി എബോള ആരംഭിക്കുന്നു. ഉയർന്ന പനി, ക്ഷീണം, ഛർദി, വയറിളക്കം എന്നിങ്ങനെ ലക്ഷണങ്ങൾ പിന്നീടുണ്ടാകുന്നു. തുമ്മലും ചുമയും എബോളയുടെ സാധാരണ ലക്ഷണങ്ങളല്ല. ഒരു വ്യക്തി രോഗിയാകുമ്പോൾ കണ്ണുകൾ, ചെവി, മൂക്ക് എന്നിവയിൽ നിന്നും ആന്തരികമായ രക്തസ്രാവം ആരംഭിക്കാം. ഈ രക്തസ്രാവം അർത്ഥമാക്കുന്നത് ശരീരത്തിലൂടെ നീങ്ങുവാൻ ആവശ്യമായ രക്തം ശരീരത്തിൽ ഇല്ല എന്നും വ്യക്തിയുടെ രക്തസമ്മർദ്ദം കുറയുന്നു എന്നുമാണ്. തൽഫലമായി വ്യക്തിയുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പരാജയപ്പെടാൻ തുടങ്ങുന്നു. നല്ല രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ കടുത്ത പനി ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മരണം സംഭവിക്കാറുണ്ട്. ഒരു വ്യക്തിക്ക് എബോള വൈറസ് ബാധിച്ച് 2 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ രോഗം വരാൻ തുടങ്ങും. അയാൾ ഇതിനകം രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതാണ്. വൻതോതിൽ അവയവങ്ങളുടെ പരാജയം മൂലമാണ് മരണം സംഭവിക്കുന്നത്. രോഗം പിടിപെട്ടാൽ അതിജീവനത്തിന് 30% മുതൽ 50% സാധ്യതയാണ് ഉള്ളത്. രോഗം ബാധിച്ച ഒരാളുടെ അതേ വായു ശ്വസിക്കുന്നതിലൂടെയോ അവരുടെ അടുത്തിരിക്കുന്നതിലൂടെയോ കൈ കുലുക്കുന്നതിലൂടെയോ എബോള പിടിപെടുകയില്ല. എബോള ഉണ്ടെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാത്ത ആളുകൾ വൈറസ് പടർത്തുന്നില്ല. നിലവിൽ എബോളയ്ക്ക് ചികിത്സയൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് മനുഷ്യരാശി ഈ രോഗത്തിനെ ഭയപ്പെടുന്നതിന് കാരണവും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.